ദൈവത്തിൻ്റെ അധിവസിതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മലയാളി പെന്തക്കോസ്ത് യൂത്ത് ഫ്രണ്ട്സിലെ എല്ലാ മെമ്പേഴ്സിനും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ഗ്രൂപ്പ് അനുദിനം അനേക ആളുകൾക്ക് പ്രയോജനകരമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമുകൾ അനേകർക്ക് പ്രയോജനകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നമ്മൾ ഓരോ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും കോൺഫറൻസുകൾ സംബന്ധിക്കുമ്പോഴൊക്കെ അതിനകത്ത് നമ്മൾ ടൈം എടുത്ത് നമ്മുടെ എഫോർട്ട് എടുത്ത് നമ്മുടെ പൈസ സ്പെൻഡ് ചെയ്ത് ഓരോ സ്ഥലത്ത് പോയി മീറ്റിങ്ങൾ അറ്റൻഡ് ചെയ്യും. എന്നാൽ ഈ ലൈവ് കൊണ്ടുള്ള പ്രത്യേകത, ഈ ഫീച്ചർ കൊണ്ടുള്ള പ്രത്യേകത, നമ്മുടെ വിരൽത്തുമ്പിൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ, നമ്മുടെ ടാബിൽ ഒക്കെ ദൈവജനം നേരിട്ട് തത്സമയം കാണാൻ പറ്റും എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതിനേക്കാളുപരിയായിട്ട് ഈ ലൈവ് ചെയ്യുമ്പോൾ സുവിശേഷം എത്തപ്പെടാത്ത അനേക സ്ഥലങ്ങളുണ്ട്. സുവിശേഷം ഇതുവരെ എത്തിച്ചില്ലാത്ത അനേക ലക്ഷം ഗ്രാമങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. സുവിശേഷ വിരോധികൾ മൂലം തടസ്സപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. എന്നാൽ അവിടെ പോലും, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയിട്ട് സുവിശേഷ വിരോധികളുടെ കമ്പ്യൂട്ടറിലും ലാപ്പിൽ പോലും ദൈവത്തിന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹല്ലേലൂയ. കർത്താവ് കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഉണർവിൻ്റെ ഒരു ഭാഗമായിട്ട് മലയാളി പെന്തക്കോസ്ത് യൂത്ത് ഫ്രണ്ട്സ് മാറുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഒപ്പം തന്നെ ഈ ഗ്രൂപ്പിൻ്റെ ഈ ലൈവ് പ്രോഗ്രാം അതിൻ്റെ ചൂട് പിടിച്ച് അനേക ഗ്രൂപ്പുകളും പേജുകളും അനേക വ്യക്തികളും ലൈവ് പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. ആ പ്രോഗ്രാമുകളുമെല്ലാം കർത്താവിൻ്റെ വചനം അറിയിക്കുന്നത് കൊണ്ട് അനേകർക്ക് പ്രയോജനകരമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവരെ ഓർത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കപ്പെട്ടിരുന്ന ദൈവദാസൻ ബഹുമാന്യനായ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില ആരോഗ്യപരമായ കാരണങ്ങൾ മൂലം അദ്ദേഹത്തിന് പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. നിങ്ങൾ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 21 ദിവസങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം ക്രിസ്തു യേശുവിലുള്ള ഭാവം എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ ഭാവത്തെ പറ്റി ഫിലിപ്പി ലേഖനം 2:5 പറയുന്ന ആ വാക്യത്തെ ബേസ് ചെയ്ത് അനേക പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു. ആ വാക്യം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് 2:5-11 ആ പാരഗ്രാഫ് നമ്മൾ കാണുമ്പോൾ ക്രിസ്തുവേശിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, അതിനുശേഷം അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യനായി വന്നു, തന്നെത്താൻ താഴ്ത്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ താഴ്മയുള്ള ഭാവത്തെ നമുക്ക് ഇവിടെ എടുത്തു കാണുവാൻ കഴിയും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസനായി വന്നു, മനുഷ്യന്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് കർത്താവിൻ്റെ താഴ്മയുള്ള, കർത്താവിൻ്റെ സൗമ്യതയുള്ള ഭാവമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ. ഹല്ലേലൂയ. അതായത് ഒരു ഇത് യേശുക്രിസ്തുവിൻ്റെ ഭാവത്തിൽ ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ഭാവം എന്നത് ഒരു സിസ്റ്റമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള പല ഭാഗങ്ങൾ ചേർന്നതാണ്, പല കമ്പോണൻസ് ചേർന്നതാണ് എന്നൊരു സിസ്റ്റം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ പല അവയവങ്ങൾ ചേർന്ന ഒരു ശരീരമായി തീരുന്നത് പോലെ, യേശുക്രിസ്തുവിൻ്റെ ഭാവം എന്നതിൽ ഒരു ഭാഗമാണ് സൗമ്യത എന്ന് പറയുന്നത്. ഇതുപോലെ യേശു കർത്താവിൻ്റെ വിശ്വാസം, യേശു കർത്താവിൻ്റെ അധികാരം, യേശു കർത്താവിൻ്റെ ജ്ഞാനം, ഇതെല്ലാം നമുക്ക് ദൈവജനത്തിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഉദാഹരണമായിട്ട് യേശു കർത്താവിൻ്റെ ഭാവത്തിൽ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 5, 6, 7 കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിൽ കർത്താവിൻ്റെ സൗമ്യത നമുക്ക് ദൃശ്യമാക്കാൻ കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ സൗമ്യത, കർത്താവിൻ്റെ താഴ്മ ആ പ്രസംഗങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ യേശു കർത്താവ് വെള്ളത്തിൻ്റെ മീതെ നടന്നു കഴിഞ്ഞപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, വെള്ളത്തിൻ്റെ മീതെ നടന്നപ്പോൾ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കർത്താവിൻ്റെ ഭാവം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ഒപ്പം തന്നെ ഗദരദേശത്തുള്ള ആ അന്ധകാര ശക്തികളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ അന്ധകാര മണ്ഡലത്തിന് മീതെ യേശു കർത്താവിൻ്റെ അധികാരമുള്ള ഭാവം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചപ്പോൾ, മരണത്തിൽ നിന്ന് ലാസറിനെ തിരികെ കൊണ്ടുവന്നപ്പോൾ അവിടെ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവിൻ്റെ ഭാവം നമുക്കവിടെ കാണുവാൻ കഴിയും. ഒപ്പം തന്നെ അന്ധൻ്റെ കണ്ണ് തുറന്നപ്പോൾ, ചെവിടിനെ കേൾക്കുമാറാക്കിയപ്പോൾ, ഇവിടെയൊക്കെ ഇതൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നത് വൈദ്യശാസ്ത്രത്തിന്, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന 3D ത്രിമാന ലോകത്തിൽ കാണുന്ന വസ്തുതകൾക്ക് അപ്പുറമായിട്ട് ഒരു അൺസീൻ വേൾഡിലുള്ള അത്ഭുതങ്ങളെ, അല്ലെങ്കിൽ ആ അത്ഭുതങ്ങളിൽ അധികാരമുള്ള ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. ദൈവാലയത്തിൽ വന്നപ്പോൾ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും യേശു കർത്താവ് കണ്ടപ്പോൾ
ദൈവത്തെ പറ്റിയുള്ള, ദൈവാലയത്തെ പറ്റിയുള്ള എരിവ്, ഹല്ലേലൂയ, ഈ എരിവ്, ദൈവത്തെ പറ്റിയുള്ള എരിവുള്ളവനായിട്ടും ദൈവാലയത്തെ പറ്റിയുള്ള എരിവുള്ളവനായിട്ടുമുള്ള ആ ഭാവമുള്ള ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് ബാലനായിരുന്നപ്പോൾ അവരോട് സംസാരിച്ചു, ആ ജ്ഞാനികളോട് സംസാരിച്ചപ്പോൾ കർത്താവിന്റെ ജ്ഞാനത്തിന്റെ ഭാവം നമുക്ക് അവിടെ വെളിപ്പെടുവാൻ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിന്റെ ഭാവത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളല്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് യേശു കർത്താവിന്റെ ഭാവം എന്ന പല കാര്യങ്ങൾ ഉൾപ്പെടുന്നതിൽ അതിൽ ഒരു ഭാഗം മാത്രമെടുത്ത് വിശദീകരിക്കാൻ വേണ്ടി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. കർത്താവിൻ്റെ വിശ്വാസവും അധികാരവും നിറഞ്ഞ കർത്താവിൻ്റെ ഭാവത്തെ പറ്റി സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, ഈ ക്രിസ്തുവേശുവിൻ്റെ ഭാവം, അതായത് വിശ്വാസവും അധികാരവും നിറഞ്ഞ യേശു കർത്താവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടി വചനം നമ്മോട് സംസാരിക്കുന്നു. രണ്ടാമത്തെ ഭാഗം, ഈ വിശ്വാസവും അധികാരവും നിറഞ്ഞ ഭാവം നമ്മളിൽ ഉണ്ടായില്ലെങ്കിൽ, ഈ കർത്താവിൻ്റെ ഈ ഭാവം നമ്മളിൽ ഉണ്ടായില്ലെങ്കിൽ അതിന് അതുമൂലമുണ്ടാകുന്ന കർത്താവിൻ്റെ ഭാവം, അത് എന്തിൽ അവസാനിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ ഭാവം കൂടെ സംസാരിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ ഭാഗത്തിലേക്ക് അടക്കുകയാണ്. ഫെയ്ത്ത് ആൻഡ് അതോറിറ്റി, വിശ്വാസവും അധികാരവും നിറഞ്ഞ കർത്താവിൻ്റെ ഭാഗം. മത്തായിയുടെ സുവിശേഷം 14:22-25 വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. 14:22-25 വാക്യങ്ങളിൽ യേശു കർത്താവ് വെള്ളത്തിന് മീതെ നടക്കുന്ന ഒരു കാര്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, നമ്മൾ സൺഡേ ക്ലാസ് തുടങ്ങി ഈ വെള്ളത്തിന് മീതെ കർത്താവ് നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെല്ലാം പഠിക്കും. യേശു കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയതും ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെല്ലാം നമ്മൾ പഠിക്കും. പക്ഷെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരുന്നതുകൊണ്ട് പലപ്പോഴും ഈ അത്ഭുതത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാറില്ല. ഹല്ലേലൂയ. കാരണം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആദ്യം എൻ്റെ കാര്യത്തിലും ഇത് തന്നെയായിരുന്നു. ഈ കർത്താവിൻ്റെ ഈ അത്ഭുതത്തെ പറ്റി യേശു കർത്താവ് വെള്ളത്തിന് മീതെ നടന്നു, നടന്നു അത് കൊള്ളാം, ആ രീതിയിൽ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്ത് വിടുക ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വ്യക്തിയുമായിട്ട്, വിശ്വാസത്തിൽ അത്ര കർത്താവുമായിട്ട് അത്ര അടുപ്പത്തിലുണ്ടായിരുന്ന, പാപപ്രവൃത്തികൾ ജീവിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ദൈവപ്രവൃത്തി നടന്ന ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചു. സഹോദര, കർത്താവ് ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്തു. കർത്താവ് അത്ഭുതം ചെയ്തു, ഓക്കെ കൊള്ളാം, കർത്താവ് ചെയ്യൂലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം അവസാനിപ്പിക്കുക ചെയ്തത്. പക്ഷേ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ചതി എന്നത്, ഈ കർത്താവ് ചെയ്യുന്ന ഈ അത്ഭുതത്തിന്റെ മഹത്വത്തെ നമ്മൾ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ യേശു കർത്താവ് വെള്ളത്തിന് മീതെ നടന്നപ്പോൾ അവിടെ ഉണ്ടായ അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. കാരണം നമുക്കറിയാം, ഈ ഭൂമിയിലേക്ക് സകല വസ്തുക്കളേക്ക് ഭൂമി ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം, ഈ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ മധ്യത്തിലേക്ക്, സെന്ററിലേക്ക് സകല വസ്തുക്കളും, ചുറ്റും വരുന്ന സകല വസ്തുക്കളും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഉൽക്കകൾ വന്ന് പതിക്കുന്നത്. അതുകൊണ്ടാണ് ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വന്ന് വീണത്. അതുകൊണ്ടാണ് ഈ അന്തരീക്ഷത്തിൽ വാതകങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള സകല സിസ്റ്റംസ് നിലനിൽക്കുന്നത് മുഴുവൻ ഈ ഗുരുത്വാകർഷണ ബലം ഉള്ളതുകൊണ്ടാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ശക്തിയുള്ള, പ്രപഞ്ചം നിലനിൽക്കുന്നത് 4 വ്യത്യസ്തമായ ഫോഴ്സസ് ഉള്ളതുകൊണ്ടാണ്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ന്യൂക്ലിയർ ഫോഴ്സ്, അതിനകത്ത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. അതുപോലെ നാലാമത്തേത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ഈ 4 ഫോഴ്സസ് കൊണ്ടാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്നാണ് ഭൗതിക ശാസ്ത്രം പറയുന്നത്. അങ്ങനെ തന്നെയാണത്. അങ്ങനെയാണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സായ ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഈ ഗ്രാവിറ്റിയെ, ഈ അത്ഭുതത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യേശു കർത്താവ് വെള്ളത്തിന് മീതെ നടന്നപ്പോൾ ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളും സകലതും ഗ്രാവിറ്റിക്ക് കീഴ്പ്പെട്ട്, അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിന്റെ അടിസ്ഥാനമായിട്ട്, ആ യൂണിവേഴ്സൽ ലോയ്ക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇതാ വെള്ളത്തിന്റെ മുകളിൽ ഒരാൾ ഈ ഗ്രാവിറ്റിക്ക് വിരുദ്ധമായിട്ട്, ഈ പ്രപഞ്ചത്തിന്റെ ആ നിയമത്തിന് വിരുദ്ധമായിട്ട് ഒരാൾ നടന്നു നീങ്ങുകയാണ്. ഹല്ലേലൂയ. നോക്കി കർത്താവിന്റെ വലിയ അത്ഭുതത്തിന്റെ ആ പ്രത്യേകത നോക്കിക്കേ. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ തള്ളിക്കളയുന്ന ഈ അത്ഭുതം, കർത്താവ് വെള്ളത്തിന്മീതെ നടന്നു എന്നുള്ള രീതിയിൽ തള്ളിക്കളയുന്ന ഈ അത്ഭുതത്തിന്റെ അകത്ത് ഇത്രമാത്രം വലിയ സത്യം ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. ഒപ്പം തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചെറിയ ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഒരു ഇടുക്കി ജില്ലയിൽ ഇഷ്ടംപോലെ മലകളുണ്ട്. മലകളുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം.
അപ്പം രണ്ട് ഉദാഹരണത്തിന്, അമേരിക്കയിലെ അരിസോണ റിവറിന് ചുറ്റും കാണപ്പെടുന്ന അല്ലെങ്കിൽ ആ റിവർ ഒഴുകിപ്പോകുന്ന ഗ്രാൻഡ് കാനിയൻ എന്ന് പറയുന്ന ആ പ്രകൃതിയുടെ പ്രതിഭാസം പരിണാമവാദികൾക്കും സൃഷ്ടിവാദികൾക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകമായ സൈറ്റാണ് ഈ പർട്ടിക്കുലർ സൈറ്റ്. ഈ സൈറ്റിന്റെ അകത്ത് രണ്ട് പാർശ്വങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന മലകളുണ്ട്. ഈ മലയുടെ നടുക്ക് വലിയ കിടങ്ങുകളാണ്. ഈ കിടങ്ങിന്റെ അകത്തെ ഇതിന്റെ ഏറ്റവും കൂടിയ ഭാഗത്തെ ആഴം എന്ന് പറയുന്നത് 1857 മീറ്റർ വലിയ ആഴമുള്ള കുഴികളാണ്. ഈ കുഴിക്കകത്ത് ശ്രദ്ധിക്കുക, ഈ കുഴിക്കകത്ത് ഇത്രയും ആഴമുള്ള കുഴിയുണ്ട്. ഇപ്പോൾ രണ്ട് വ്യക്തികൾ അപ്പുറം പോയി നിൽക്കുന്നു. ഈ പാർശ്വത്തിന്റെ ഒരറ്റത്ത് ഒരു വ്യക്തി പോയി നിൽക്കുന്നു, ഈ അറ്റത്ത് വേറൊരു വ്യക്തി നിൽക്കുന്നു. നോക്കുക, ലോകമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത്രയും ആഴം താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അങ്ങോട്ടെങ്ങാനും താഴേക്ക് പതിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല, ബാക്കി കിട്ടത്തില്ല. എന്നാൽ ഇതിന്റെ അകത്ത് ഒരു വ്യക്തി വന്ന് നിന്നിട്ട് അപ്പുറ സൈഡിൽ നിന്നും അന്തരീക്ഷത്തിൽ കൂടെ നടന്ന് 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 ഇപ്പുറ സൈഡിലേക്ക് വരുവാണ്. അതായത് പ്രകൃതിയുടെ ഈ ഗ്രാവിറ്റിയെ ഭേദിച്ചുകൊണ്ട് ഒരു വ്യക്തി നടന്നു വരികയാണെങ്കിൽ, ഹല്ലേലൂയ, അതൊരു വലിയൊരു ചരിത്ര സംഭവമായിട്ട് മാറും. അത് അന്ന് തന്നെ വൈറലാകും. അനേക ആളുകൾ ഇന്റർനെറ്റ് വഴി അത് കാണും. അനേക ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമായിട്ട് സൂക്ഷിക്കും. ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുമ്പോഴേ ആദ്യം വരുന്നത് നിങ്ങൾ അതിന്റെ മേളിൽ നടന്നു എന്നുള്ള വാർത്തയായിരിക്കും. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് ഇത് ഇത്ര വലിയൊരു അത്ഭുതമായിരിക്കും. കാരണം ഗ്രാവിറ്റിയെ ഭേദിച്ചുകൊണ്ട് ഒരാൾ നടന്നു നീങ്ങുകയാണ്. നോക്കിക്കേ, എന്നാൽ ഇങ്ങനെ ഒരു അത്ഭുതമാണെങ്കിൽ, ഇങ്ങനെ ഒരു അത്ഭുതം പ്രപഞ്ചത്തിന്റെ നിയമത്തെ മാറ്റിയെഴുതുന്ന അത്ഭുതമാണ് ആ വ്യക്തി ആ ഗ്രാൻഡ് കാന്യന്റെ മുകളിൽ കൂടെ നടന്നതെങ്കിൽ, യേശു കർത്താവ് ഇത് തന്നെയാണ് ചെയ്തത്. ഹല്ലേലൂയ. ഗലീല കടലിന്റെ ആഴം 43 മീറ്ററാണ്. അത്രയും ആഴമുണ്ട്. ഐ മീൻ ആ ആഴമുള്ള ആ കടലിന്റെ മുകളിൽ കൂടെ യേശു കർത്താവ് നടന്നു നീങ്ങുക. ഹല്ലേലൂയ. ഇത്രയും വലിയ അത്ഭുതമുണ്ടോ? 177 മൈൽ വിസ്തൃതിയുള്ള സ്ക്വയർ മൈൽ വിസ്തൃതിയുള്ള ഈ വലിയ കടലിന്റെ നടുക്ക് കൂടെ ഒരു വ്യക്തി നടന്നു നീങ്ങുക, ഇത്രയും വലിയ അത്ഭുതം വേറെ ഇല്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ഈ ഒന്നാമത്തെ കാര്യം, വെള്ളത്തിന്റെ മീതെ കർത്താവ് നടന്നു എന്നുള്ള അത്ഭുതമാണ്. നമുക്കറിയാം കർത്താവിന്റെ വിശ്വാസം, യേശുക്രിസ്തുവിന്റെ വിശ്വാസം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കർത്താവിന്റെ ക്രിസ്തുയേശുവിലുള്ള ഭാവം എന്നതിൽ ഈ വിശ്വാസത്തിന്റെ പ്രത്യേകത, അതായത് വിശ്വാസം എന്ന ക്രിസ്തുവിന്റെ ഭാവത്തെ പറ്റിയാണ് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യേശു കർത്താവ് വെള്ളത്തിന്റെ മീതെ നടന്നപ്പോൾ, വെള്ളത്തിന്റെ മീതെ നടക്കുവാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോൾ കർത്താവിന്റെ ഒരു വിശ്വാസമുണ്ട് അവിടെ. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിന്റെ പ്രത്യേകത, ഈ ഇത്രയോ 43 മീറ്റർ ആഴമുള്ള ഈ വലിയ കടല്, കര കാണാത്ത ഈ കടലിനെ മുക്കിക്കളയത്തില്ല എന്നുള്ള ഒരു വിശ്വാസം യേശു കർത്താവിനുണ്ടായിരുന്നു. അവിടെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹല്ലേലൂയ. ഐ മീൻ അതുപോലെ തന്നെ ഈ ഗ്രാവിറ്റിക്ക് ഭേദിച്ചുകൊണ്ട് നടക്കുമെന്നുള്ള ഒരു വിശ്വാസം, യേശു ക്രിസ്തുവിന്റെ വിശ്വാസം, ഐ മീൻ അതായത് യേശു ക്രിസ്തുവിന്റെ ഫാമത്തിലുള്ള ആ വിശ്വാസം കർത്താവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് നടന്നത്. മുങ്ങിപ്പോകുമെന്നുള്ള പേടി അദ്ദേഹത്തിനില്ലായിരുന്നു. ഇതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കടലിന്റെ പരപ്പ് മാത്രമല്ല അവിടെ പ്രത്യേകമായിട്ട് എടുക്കുന്നത്. ഐ മീൻ ഹല്ലേലൂയ. 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് പത്രോസ് പേടിച്ചത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 34-ാമത്തെ വാക്യത്തിൽ പത്രോസ് പേടിച്ചതിന്റെ കാരണം, എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് നടുങ്ങുകയാ. ഐ മീൻ അങ്ങനെ ഒരു വാക്യത്തിന്റെ ഒരു ഭാഗം അവിടെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പത്രോസ് അവിടെ കാണുന്ന, അല്ലെങ്കിൽ പത്രോസ് അവിടെ പേടിച്ചതിന്റെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ കാരണം, ഈ വലിയ കടലിന്റെ അകത്ത്, ഇത്രയും വലിയ സമുദ്രത്തിന്റെ അകത്ത് കാറ്റും തിരമാലയും ഒന്നിച്ചാടിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിനു മുൻപാകെ പത്രോസ് പതറിപ്പോയി. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് നടന്നു വരുമ്പോഴും, എത്ര മണിക്കൂറുകൾ എത്ര മിനിറ്റ്സാണ് നടന്നതെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ നടന്നു വരുമ്പോഴും യേശു കർത്താവ് ഈ തിരകൾക്കകത്തൂടെയാണ്, അല്ലെങ്കിൽ ഇത്ര വലിയ പ്രകൃതി ഇരമ്പി ആർക്കുന്ന ഇതിന്റെ നടുക്കിൽ കൂടെയാണ് യേശു കർത്താവ് നടന്നു വന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ യേശു കർത്താവ് നടന്നു വരുമ്പോൾ യേശു കർത്താവിന്റെ ദേഹത്ത് ഈ വെള്ളത്തുള്ളികൾ വന്ന് വീണായിരിക്കും, അല്ലെങ്കിൽ ഈ കാറ്റടിച്ചിട്ട് അതിന്റെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും യേശു കർത്താവിന്റെ വിശ്വാസം, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ അധികാരത്തിന്, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ അഭാവത്തിന് പ്രകൃതി ശക്തിയുടെ മേൽ അധികാരമുള്ള യേശു കർത്താവിന്റെ ആ വിശ്വാസത്തിന്, അല്ലെങ്കിൽ ആ അധികാരത്തിന് അവൻ ഒരു കോട്ടവും സംഭവിച്ചില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഐ മീൻ ഇതിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, കർത്താവ് വെള്ളത്തിന് മീതെ നടന്നു, ഇത്ര വലിയ ആഴമുള്ള ഈ കടലിന്റെ മീതെ നടന്നു. രണ്ടാമത്തത്, ഈ അലറി അടുക്കുന്ന ഈ തിരമാലകൾക്ക് മുകളിൽ കൂടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ അകത്തൂടെ യേശു കർത്താവ് നടന്നപ്പോൾ പോലും യേശു കർത്താവിന്റെ വിശ്വാസത്തിന്, അല്ലെങ്കിൽ കർത്താവിന്റെ അധികാരത്തിന്, ഐ മീൻ ഹല്ലേലൂയ, അതിനെ തച്ചുടയ്ക്കുവാൻ ഒന്നിനും കഴിഞ്ഞില്ല.
അങ്ങനെയാണെങ്കിൽ ആമേൻ, ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകണമെന്ന് വചനം അനുശാസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, യേശു കർത്താവിന്റെ ഭാവത്തിൽ പെടുന്നതാണ് ആമേൻ ഹല്ലേലൂയ ഈ വിശ്വാസവും അധികാരവും. ഇത് തന്നെയാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ശ്രദ്ധിക്കുക, യേശു കർത്താവിന്റെ ഭാവം ഇതായിരുന്നെങ്കിൽ, യേശു കർത്താവിന്റെ ഭാവം ഈ പ്രകൃതി ശക്തികൾക്കും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഘടന പോലും, പ്രപഞ്ചം പോലും നിയന്ത്രിക്കുന്ന ഈ ഗ്രാവിറ്റി എന്നുള്ള ആ തത്വത്തിന് വിരുദ്ധമായിട്ട് ചലിക്കുന്ന ഒരു യേശു കർത്താവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ആ അധികാരമാണ് ആമേൻ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവിൽ വിശ്വസിക്കുന്നവര് ഇതിലധികം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവ് ഇത്രയും കാര്യം ചെയ്തു, വെള്ളത്തെ വീഞ്ഞാക്കി, കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി വലിയ അത്ഭുതം ചെയ്തു, അതുപോലെ തന്നെ ഈ പ്രകൃതി ശക്തിയുടെ മേൽ വെള്ളത്തിന്റെ മീതെ നടന്നു വന്നു, ഈ വലിയ അത്ഭുതം ചെയ്ത ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, ഈ യൂണിവേഴ്സിനെ നിയന്ത്രിക്കുന്ന ഈ ഗ്രാവിറ്റിക്ക് വിരുദ്ധമായിട്ട് യേശു കർത്താവ് കാര്യങ്ങൾ ചെയ്തു. ആ കർത്താവ് തന്നെയാണ് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും, ഇതിലും അധികമായിട്ട് അത്ഭുതങ്ങൾ നടക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ അധികാരം ആമേൻ, ഈ അധികാരം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. കഴിഞ്ഞ മാസം നമ്മൾ ശുശ്രൂഷിച്ച വിഷയം മഹാനിയോഗമാണ്. അതിൻ്റെ അകത്ത് കർത്താവ് അവരെ കമ്മീഷൻ ചെയ്യുവാണ്, അതിൻ്റെ അകത്ത് കർത്താവ് അധികാരം കൊടുത്തിട്ട് അവരെ അയക്കുവാണ്. ഹല്ലേലൂയ. സ്വർഗത്തിന് ഭൂമിയിലുള്ള സകല അധികാരം നൽകപ്പെട്ടിരിക്കുന്നു, കർത്താവിന് സകല അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പോവുക, ഗോ. ഹല്ലേലൂയ ആമേൻ. ഈ അധികാരത്തിന്റെ ബോധ്യം, ഈ അധികാരം, വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതം ആമേൻ അടിക്കടി ഉയർന്നു വരുവാനിടയായിത്തീരും. ആമേൻ. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ കോളേജിൽ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സെമിനാരിൽ നിന്ന് മിഷന് വേണ്ടി പോകും. ഓരോ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോകും. അങ്ങനെ പോകുന്ന സമയത്ത് അപ്പം യേശുക്രിസ്തുവിൻ്റെ, അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ ഡീപ്പായിട്ടുള്ളൊരു അറിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല, കാരണം അതിനുവേണ്ടി പഠിക്കാൻ ശ്രമിച്ചിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സുവിശേഷം അറിയിച്ചു പോവുകയാണ്. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ യേശു കർത്താവ് സൗഖ്യമാക്കും, യേശു കർത്താവ് നിങ്ങൾക്ക് സമാധാനം നൽകും, സൗഖ്യം നൽകും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് അല്ലെങ്കിൽ കുടുംബങ്ങളിലൊക്കെ കയറി ട്രാക്റ്റൊക്കെ കൊടുത്ത് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുടുംബത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും എൻ്റെ സഹോദരനും കൂടെ ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി അതിൻ്റെ സിറ്റൗട്ടിൽ ഇരിക്കുവാണ്. ആ സഹോദരി ചോദിച്ചു, ഓ, നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ, യേശു കർത്താവ് സൗഖ്യമാക്കുമെന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കൈക്ക് ഒരു സൈഡ് മുഴുവൻ വേദനയാണ്, എൻ്റെ ഒരു തല മുഴുവൻ വേദനയാണ്, വർഷങ്ങളായിട്ടുള്ള വേദനയാണ്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ഇപ്പം സൗഖ്യമാക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. ഹല്ലേലൂയ. ഈ അധികാരത്തെ പറ്റി, ഭാവത്തെ പറ്റി, ഈ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തെ പറ്റി ഒത്തിരി ഡീപ്പായിട്ട് അന്ന് ചിന്തിക്കാത്തത് കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ പറഞ്ഞു, ആ കർത്താവിന് പറ്റുമെന്ന് ഞങ്ങളൊരു മനസ്സില്ലാ മനസ്സോടെ അവിശ്വാസത്തോടെ സംസാരിച്ചു, ആ പറ്റുമെന്ന് സംസാരിച്ചു. ആ പറഞ്ഞു, അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു വാക്ക് പറഞ്ഞു, എന്നാൽ ശരി ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവര് ഒരു കാര്യം പറഞ്ഞു, മക്കളെ ഇപ്പൊ പ്രാർത്ഥിക്കരുത്, കാരണം ഞങ്ങളുടെ ഭർത്താവ് വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമാണ്, അതൊന്നും പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ശ്വാസം വീണത്. ഹല്ലേലൂയ. കാരണം ഇതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ടുള്ള ബോധ്യം അന്ന് ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പോയ രണ്ടുപേരും ഞങ്ങൾക്കില്ലായിരുന്നു. എനിക്ക് അന്നേരം വലിയ വിശ്വാസം ആ സമയത്ത് ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്നില്ലായിരുന്നു. ആമേൻ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അവിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ഇതിൻ്റെ ആ തെറ്റായ മീനിങ്ങിൽ നിങ്ങൾ എടുക്കരുത്. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു കർത്താവിന്റെ അധികാരം, വിശ്വാസം ഇതായിരുന്നു, അതായത് പ്രപഞ്ച ശക്തികൾക്ക് മുകളിൽ ചലിക്കുന്ന വിശ്വാസം, തിരകൾക്കും കാറ്റിനും അടക്കുവാൻ കഴിയാത്ത യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തെ പറ്റി കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നടന്നൊരു അത്ഭുതം പറയാം. ഹല്ലേലൂയ. ഒരു ദിവസം കഴിഞ്ഞ ദിവസം വിശ്വാസത്തിലേക്ക് വന്ന ഒരു കുടുംബമുണ്ട്, ഒരു ഹിന്ദു കുടുംബമാണ്. അവർ വിശ്വാസത്തിലേക്ക് വന്ന് കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ഒരു ദിവസം രാവിലെ തൊട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്, 10-12 കോള് വന്നു. പക്ഷേ എനിക്ക് എടുക്കുവാൻ കഴിഞ്ഞില്ല, ഞാൻ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് എടുക്കുവാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ ശേഷം വൈകിട്ട് ഒരു 8 ആയപ്പോഴത്തേക്കും എനിക്കൊരു കോള് വന്നു കൊണ്ട് ഞാൻ പെട്ടെന്ന് തിരി വിളിച്ചു, ഞാൻ പേടിച്ച് തിരിച്ചു വിളിച്ചു. തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പറമ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയൊരു തടി വെട്ടിയിട്ട് തടി കാലിലേക്ക് വീണിട്ട് ഈ തടിയും കാലും കൂടെ ഉൾപ്പെടെ മണ്ണിൻ്റെ അകത്തേക്ക് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ കാലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ആമേൻ. അങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേദന കൊണ്ട് പൊളഞ്ഞു നിൽക്കുവാണ്. വീട്ടുകാർ അദ്ദേഹത്തോട് പറഞ്ഞ് ആശുപത്രി പോകാമെന്ന് വെച്ചിട്ട് അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം രാവിലെ തൊട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ വിളിക്കുന്നത്. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവെന്ന് ചോദിച്ചു. അപ്പൊ ആ സമയത്ത് ഈ കർത്താവിനെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് സത്യം പറയാം, എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസത്തെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ അദ്ദേഹം നടക്കാൻ പറ്റത്തില്ല, കാലിൽ തുടയിൽ ഇങ്ങനെ അമുക്കി പിടിച്ചിട്ട് വടി കൊത്തി പിടിച്ച് നടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അമേൻ. എന്നാൽ ഈ കർത്താവ് ഈ കാര്യം പഠിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തെ പോലും നിയന്ത്രിക്കുന്ന ഈ കർത്താവിന്റെ വിശ്വാസവും അധികാരത്തെ പറ്റി പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സന്ദീപ് ബ്രദറെ ഞാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കർത്താവ് സൗഖ്യമാക്കുന്നതുകൊണ്ട് വിശ്വസിക്കുന്നു, എനിക്ക് വിശ്വാസമുണ്ട്, 100% എനിക്ക് വിശ്വാസമുണ്ട്, ബ്രദർ സൗഖ്യമാകുന്നതുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചു, അദ്ദേഹത്തോട് സംസാരിച്ചു, ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് ഫോൺ ചെവി വെക്കാൻ പറഞ്ഞു, കർത്താവ് സൗഖ്യമാക്കിയ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്, വേറൊന്നുമല്ല. ഹല്ലേലൂയ. ഫോൺ ചെവിയിൽ വെക്കാൻ പറഞ്ഞു, ഒരു കൈയെടുത്ത് ആ ഫ്രാക്ചറുള്ള ഭാഗത്ത് നീര് പൊങ്ങിയ ഭാഗത്തേക്ക് കൈ വെക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് വിശ്വാസത്തോടെ ഈ അധികാരം ഉൾക്കൊണ്ട് ആ ബോധ്യത്തോടെ പറഞ്ഞു, കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്, യേശുവിന്റെ ശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇനി വിരലനക്കാൻ പറഞ്ഞു, ഇനി കാലിന് ഉപ്പൂറ്റി ഒന്ന് കറക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം കറക്കി, അദ്ദേഹം എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബ്രദറെ എനിക്കിപ്പോ കാലനക്കാം, കാലനക്കാം, ഞാനും ഞെട്ടിപ്പോയി. അപ്പേ നല്ലൊരു അത് കഴിഞ്ഞിട്ട് അപ്പേ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇനി പതിയെ ചാടി എഴുന്നേറ്റ് റൂമിന്റെ അകത്ത് നിൽക്കുക. ഇത് റൂമിന്റെ അകത്ത് അദ്ദേഹം ചാടി എഴുന്നേറ്റ് നിന്നു. അമേൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി പതിയെ നടക്ക്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ വൈഫിന് ഭയങ്കര അത്ഭുതമായി. അത് അവർ ചാടി, ഞാൻ കൊടുത്ത ന്യൂ ടെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, അവർ ചാടി ആ ന്യൂ ടെസ്റ്റ്മെന്റ് എടുത്ത് വായിക്കാൻ തുടങ്ങി. കാരണം ആ വെറും 5 മിനിറ്റ് കൊണ്ട് യേശുക്രിസ്തുവിന്റെ ശക്തി, യേശു കർത്താവിന്റെ ശക്തി ആ വ്യക്തിയിലേക്ക് ഇറങ്ങി വന്നു. വെറും 5 മിനിറ്റ് കൊണ്ട് അമേൻ. വൈദ്യശാസ്ത്രത്തിന് അപ്പുറമായിരുന്നത്. ഹല്ലേലൂയ. ഒരു കാലൊടിഞ്ഞു കഴിഞ്ഞാൽ ഇത് സൗഖ്യമാകാൻ വേണ്ടി, ഇതൊക്കെ ക്യൂർ ആകാൻ വേണ്ടിയിട്ട് 2-3 ആഴ്ചകൾ ആശുപത്രി കിടക്കും. പക്ഷേ പ്രകൃതി ശക്തിക്ക് വിരുദ്ധമായിട്ട്, നമ്മളിപ്പോൾ കാണുന്ന ത്രിമാന ലോകത്തിന് വിരുദ്ധമായിട്ട്, അമേൻ, മെഡിക്കൽ സയൻസിന് വിരുദ്ധമായിട്ട് ചലിക്കുന്ന യേശുവിന്റെ ശക്തി അദ്ദേഹത്തിന്റെ കാലിലേക്ക് ഇറങ്ങി വന്നു, അദ്ദേഹം സൗഖ്യമായി. എവിടെയാ? അമേൻ. ഹല്ലേലൂയ. അമേൻ. ഈ യേശു കർത്താവിന്റെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ, അമേൻ, ഹല്ലേലൂയ, പ്രാവർത്തികമാക്കുവാൻ നാം താല്പര്യപ്പെടണം. ഹല്ലേലൂയ. കാരണം യേശു കർത്താവിന്റെ വിശ്വാസവും അധികാരവും, അമേൻ, ചില സ്ഥലങ്ങളിൽ യേശു കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, യേശു കർത്താവ് ചില എന്നെ പലപ്പോഴും ആദ്യം ചിന്തിപ്പിച്ച കാര്യമാണ്, യേശു കർത്താവ് ചില സ്ഥലങ്ങളിൽ ചെന്നപ്പം അവിടെ ഇരുന്ന സകലരെ സൗഖ്യമാക്കി നേടിയിരിക്കുന്നത്. അത് ചിന്തിക്കാൻ പറ്റില്ലാത്ത കാര്യമാണ്. കാരണം ഈ സകലരെ സൗഖ്യമാക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ എന്നൊക്കെയാണ് നമ്മൾ ചിന്ത. പലപ്പോഴും എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ അകത്ത് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. അതായത് പല മീറ്റിംഗിൽ പോയി അറ്റൻഡ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ഇങ്ങനെയുള്ള എല്ലാവർക്കും സൗഖ്യമാകുന്ന കാര്യങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ബൈബിളിൽ അങ്ങനെ തന്നെ എഴുതി വെച്ചേക്കുവാണ്, യേശു കർത്താവ് സകലരെ സൗഖ്യമാക്കി. 100 പേരുണ്ടോ? 100 പേരെയും കർത്താവ് സൗഖ്യമാക്കി. വ്യാധികളാലും കഷ്ടങ്ങളാലും അല്ലെങ്കിൽ രോഗങ്ങളാലും പാരപ്പെടുന്ന 1000 പേര് കൂടിയോ? 1000 പേരെയും കർത്താവ് സൗഖ്യമാക്കി. ഐ മീൻ, ഇത് കർത്താവ് ചെയ്തു. എന്നിട്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവർ ഇതിലധികം ചെയ്യുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസവും ഈ അധികാരവുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഭാവത്തിലുള്ള പ്രധാന ഘടകമായ ഈ വിശ്വാസവും അധികാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ 1-ാമത്തെ പാട്ടിനകത്ത് നമുക്കിത് മനസ്സിലായി. 2-ാമത്തെ പാട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് ഈ കർത്താവിന്റെ ഭാവം, വിശ്വാസം എന്ന ഈ കർത്താവിന്റെ ഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇല്ലായെങ്കിൽ അതുണ്ടാക്കുന്ന കർത്താവിന്റെ ഭാവം, അതിന്റെ ഫലമായി ഉണ്ടാകുന്ന കർത്താവിന്റെ ഭാവത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 32 മുതൽ 33 വരെയുള്ള അല്ലെങ്കിൽ 11-ാം അധ്യായത്തിലാണ് ലാസറിന്റെ ഉയർപ്പിനെ പറ്റി നമ്മൾ കാണുന്നത്. യേശു കർത്താവ് അവിടെ വന്നത് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടെ വന്നത്. 4 ദിവസങ്ങൾക്ക് ശേഷം യേശു കർത്താവ് അവിടെ വരുന്നു. കാരണം നമുക്കറിയാം, യേശു കർത്താവിനറിയാം മരണത്തിന്റെ മീതെ ജയമുള്ള അല്ലെങ്കിൽ മരണത്തെ ജയിക്കുവാൻ കഴിയുമെന്ന്, ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം അധികാരം യേശു കർത്താവിന് അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് താമസിച്ചു വന്നത്. അമേൻ. അതിൻ്റെ അകത്ത് യേശു കർത്താവ് വരുന്ന സമയത്ത് പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് അവരോട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ലാസർ ഉയർത്തിരുന്നേക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ ഈ അവിടെ കൂടിയിരുന്ന നമുക്ക് 33-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, മറിയുടെ കരച്ചിലും യഹൂദന്മാരുടെ കരച്ചിലും ഒക്കെ അവരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം അവിടെ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ കരച്ചിലാണ് യേശു കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ അമേൻ, 33-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, യേശു കർത്താവിന്റെ ഉള്ള നൊന്ത് കലങ്ങി. മലയാളം ബൈബിളിൽ ഉള്ള നൊന്ത് കലങ്ങി എന്നുള്ള ഭാഗമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന മൂഡ് ഇൻ സ്പിരിറ്റ് എന്നുള്ള ഫ്രേസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ സെയിം കാര്യം യോഹന്നാന്റെ സുവിശേഷം 11-ന്റെ, അതായത് 33-ാം വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ 37-38 വാക്യങ്ങൾ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അതായത് മൂഡ് ഇൻ സ്പിരിറ്റ് അല്ലെങ്കിൽ ഉള്ള നൊന്ത് കലങ്ങി എന്നുള്ള ഇംഗ്ലീഷിന് മൂഡ് ഇൻ സ്പിരിറ്റ് എന്നുള്ള അതേ ഫ്രേസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ
ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് ഫ്രേസിന് യൂസ് ചെയ്ത് തത്തുല്യമായിട്ട് ഗ്രീക്ക് ബൈബിളിന്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് എനബ്രി മെസാട്ടോ എന്നുള്ള വാക്കാണ്. എനബ്രി മെസാട്ടോ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിന്റെ അർത്ഥം മൂഡ് ഇൻ സ്പിരിറ്റ് എന്നാണ്. മലയാളത്തിലെ ഉള്ള നൊന്ത് കലങ്ങി എന്നുള്ള മൊത്തത്തിൽ കൊടുത്തിരിക്കുകയാണ്. അതായത് യേശു കർത്താവിന്റെ യേശു അവിടെ കൂടി നിന്നവരുടെ കരച്ചിൽ കണ്ടിട്ടാണ് യേശു കർത്താവിന്റെ ഉള്ള നൊന്ത് കലങ്ങിയതെന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ തന്നെയാണ്, എന്നാൽ അതിലുപരിയായിട്ടൊരു അർത്ഥം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം യേശു കർത്താവ് വന്നതിന്റെ ഉദ്ദേശം തന്നെ ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. യേശു കർത്താവിന് അകത്ത് ഉത്തമ ബോധ്യമുണ്ട്, ലാസർ ഉയർക്കുമെന്നുള്ള ബോധ്യമുണ്ട്. അവിടെ കൂടിയിരുന്ന ആർക്കുമോ ഇല്ലെങ്കിലും യേശു കർത്താവിന് ഉത്തമ ബോധ്യമുണ്ട് ലാസർ ഉയർക്കുമെന്നുള്ള. എന്നാൽ അവിടെ കൂടിയിരുന്ന പലർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ലാസർ ഉയർക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് ആ അന്ത്യനാളിൽ അവസാനത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ് അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ, അങ്ങനെ നടക്കൂലായിരിക്കും എന്നുള്ള വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ അന്ത്യനാളിലേക്ക് തങ്ങളുടെ ചിന്തയെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. ഹല്ലേലൂയ. അതിനുശേഷം കാണുവാണ് യഹൂദന്മാർ അവരെല്ലാം അവിടെ നിന്ന് കരയുന്ന കാര്യം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കരച്ചിലിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ യഹൂദന്മാരവിടെ കരയുന്നു. ഇതിന്റെ കാരണം 37-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. കാരണം ഈ യഹൂദന്മാർ തന്നെ കണ്ടതാണ്, അവർ പറയുവാണ് ഇവൻ കുരുടന്മാരുടെ കണ്ണ് തുറന്നതാ, എന്നിട്ടും ഇവനെ മരിക്കാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇവിടെ കൂടി നിന്നിരുന്ന കരഞ്ഞുകൊണ്ട് നിന്നിരുന്ന സകല യഹൂദന്മാരും സകലർക്കും അറിയാം യേശു കർത്താവ് സൗഖ്യമാക്കുന്നവരാണ്, യേശു കർത്താവിന് പ്രകൃതി ശക്തികൾക്കും ഇത് അധികാരമുള്ളവനാണെന്ന്. ഇവർ അത്ഭുതങ്ങളെ കണ്ടിട്ടുമുണ്ട്, നേരിട്ട് സ്വന്തം കണ്ണുകൾ കൊണ്ട് ഇവർ ഈ അത്ഭുതങ്ങൾ കണ്ടിട്ടുമുണ്ട്, എന്നിട്ടും അവർക്ക് വിശ്വാസം വന്നില്ല. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ, ഇവരുടെ കരച്ചിലും ഇവരുടെ അവിശ്വാസവും കണ്ടപ്പോൾ 37-ാം വാക്യത്തിൽ അത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുകയാണ്. വീണ്ടും മൂഡ് ഇൻ സ്പിരിറ്റ്, വീണ്ടും ഉള്ളം നൊന്ത് കലങ്ങിയെന്ന് കാണുക. ഇതിന്റെ തത്തുല്യമായ വേർഡ് എനബ്രി മെസാട്ടോ എന്നുള്ള വാക്കാണെന്ന് പറഞ്ഞു. ഈ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഗോസ്പെൽസിന്റെ അകത്ത് സുവിശേഷങ്ങളിൽ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഗ്രോണിംഗ് ഡ്യൂ ടു ആങ്കർ എന്നാണ്. അതായത് ദേഷ്യം കൊണ്ട് ഞരങ്ങുക. അപ്പൊ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് കർത്താവിന് അവിടെ ദേഷ്യം വന്നത്? യേശു കർത്താവിനെ ദേഷ്യം വരുത്തിയ കാര്യം എന്താ? എനബ്രി മെസാട്ടോ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രോണിംഗ് ടു ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് ഞരങ്ങുക എന്ന വാക്കാണെങ്കിൽ യേശു കർത്താവിനെ ദേഷ്യം പിടിപ്പിച്ച കാര്യം എന്തുവാണ്? അവരവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയല്ലായിരുന്നു. എന്തുകൊണ്ടാണ് കർത്താവിന് ദേഷ്യം വന്നത്? ഒരു കാര്യമുള്ളൂ, യേശു കർത്താവിന് അവിടെ ദേഷ്യം വരുത്തിയതിന്റെ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ആമേൻ, അവരുടെ അവിശ്വാസം നിമിത്തം. യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ടവരാണ് അവിടെ നിൽക്കുന്നത്. യഹൂദന്മാരും അവർ അത്ഭുതങ്ങൾ കണ്ടവരാ, മാർത്തയ്ക്കും മറിയയ്ക്കും അവർക്കെല്ലാം യേശു കർത്താവ് ചെയ്ത സകല അത്ഭുതങ്ങളും അതിന്റെ സ്വദേശിയെല്ലാം ഇവർക്ക് അറിയാം. എന്നാൽ എന്നിരുന്നാലും അവർക്ക് വിശ്വസിക്കാൻ മനസ്സൊന്നുമില്ല. യേശു കർത്താവ് വന്നതിന്റെ ഉദ്ദേശം തന്നെ 4 ദിവസം കഴിഞ്ഞ് വന്നതിന്റെ ഉദ്ദേശം തന്നെ ഉയർപ്പിക്കാനാണ്. വന്നപ്പോൾ തന്നെ യേശു കർത്താവ് പറഞ്ഞു ലാസർ ഉയർക്കും എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ പോലും ഇവർക്ക് വിശ്വസിക്കാൻ അത് മനസ്സിലാക്കുവാനും കഴിഞ്ഞില്ല. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഇത് കണ്ടപ്പോൾ അവരുടെ കരച്ചിലും വിഷമവും ഒക്കെ കണ്ടപ്പോൾ യേശു കർത്താവിന് വിഷമവും വന്നു. ആമേൻ, യേശു കർത്താവിന് കരച്ചിലും വന്നു, അതിനൊപ്പം തന്നെ ദേഷ്യം വന്നു. എനബ്രി മെസാട്ടോ എന്നുള്ള വാക്കിൽ ആമേൻ, യേശു കർത്താവിന് ദേഷ്യം കൊണ്ട് ഞരങ്ങി എന്നാണ് അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു കർത്താവിന് ദേഷ്യം വന്ന ഒരു കാര്യമാണ് അവിടെ കണ്ടതെങ്കിൽ ആമേൻ, ശ്രദ്ധിക്കുക, ആമേൻ, യേശു കർത്താവിന്റെ ഭാവം മാറ്റിയത് അവരുടെ അവിശ്വാസമാണെങ്കിൽ, നമ്മുടെ അവിശ്വാസം കർത്താവിനെ ദേഷ്യം പിടിപ്പിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അത് വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിനെ ദേഷ്യം പിടിപ്പിച്ചത് അല്ലെങ്കിൽ ദേഷ്യം വരുത്തുമാറാക്കിയത് അവരുടെ അവിശ്വാസമാണെങ്കിൽ, കാരണം കർത്താവിനെ ഉയർപ്പിക്കുവാൻ കഴിയും, കർത്താവിന് അതറിയാം, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഈ ദൈവത്തിലുള്ള അവിശ്വാസവും യേശു കർത്താവിന്റെ ദേഷ്യത്തിന് കാരണമായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, ഇത് നമ്മുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്ത് ചിന്തിക്കുക, ആമേൻ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവിശ്വാസം കൊണ്ട് പലപ്പോഴും ആമേൻ ദൈവത്തെ വിഷമിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ വാക്യത്തിന്റെ അടിസ്ഥാനം തന്നെ പറയുന്നതാണ് യേശു കർത്താവിന് വിഷമം ഉളവാക്കി ഇവരുടെ അവിശ്വാസം കണ്ടിട്ട്. ചില സ്ഥലങ്ങളിൽ കർത്താവ് പോയി അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ ഒന്നും ചെയ്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവിശ്വാസം, അതായത് യേശുക്രിസ്തുവിന്റെ ഭാവമായ ഈ വിശ്വാസം എന്നത്, ഈ വിശ്വാസം നമ്മുടെ വചന നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ ഫിലിപ്പ് 2:5 പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നമ്മളുണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിന്റെ ഭാവമായ ഈ വിശ്വാസം അല്ലെങ്കിൽ ഭാവത്തിൽ ഒന്നായ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരണമെന്ന് ആമേൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ഭാവം നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഉണ്ടായില്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന കർത്താവിന്റെ ഭാവം എന്നത് ദേഷ്യം എന്ന ഭാവമാണ്. കർത്താവിന്റെ ദേഷ്യം വന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു കർത്താവിനെ വിഷമിപ്പിക്കുന്ന, ദേഷ്യം വരുത്തുന്ന ഭാവമാണ് ഈ അവിശ്വാസം എന്നത് നമ്മൾ തിരിച്ചറിയുക.
അമേൻ, ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവിനെ അത്ഭുതപ്പെടുത്തിയ വ്യക്തികളുമുണ്ട്, യേശു കർത്താവിനെ സന്തോഷിപ്പിച്ച ഒത്തിരി എക്സൈറ്റഡ് ആയ ഒരു വ്യക്തിയുണ്ട്, ശതാധിപൻ. അമേൻ. അദ്ദേഹത്തിന്റെ വിശ്വാസം, ഇസ്രായേലിൽ ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം കർത്താവ് പറഞ്ഞത്. അമേൻ. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിനെ പോലെ അതിശയിപ്പിക്കുവാൻ, അമേൻ, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവത്തെ അതിശയിപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞത് അവരുടെ വിശ്വാസമായിരുന്നു, ആ ശതാധിപന്റെ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് അമേൻ, നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുക്കുക, കർത്താവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന അവിശ്വാസമാണോ നമുക്ക് വേണ്ടത്, അതോ കർത്താവിനെ എക്സൈറ്റഡ് ആക്കുന്ന, നമ്മുടെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ആ വിശ്വാസമാണോ വേണ്ടത്? അമേൻ, ഹല്ലേലൂയ. ബൈബിൾ മൊത്തം പറയുന്നത് വിശ്വാസമാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട് ഈ ലോകത്തെ മാറ്റിമറിച്ച അബ്രഹാം തുടങ്ങി ചരിത്രത്തെ നിയന്ത്രിച്ച യേശു കർത്താവ് വരെ, അമേൻ, വിശ്വാസത്തിന്റെ ബേസിലാണ്, അമേൻ, നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 11-ാം അധ്യായത്തിൽ, അമേൻ, ഈ 2-ാമത്തെ ഭാഗത്തിൽ അമേൻ, കർത്താവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന ഈ അവിശ്വാസം എന്ന ഭാവം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. 1-ാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയത്, ഈ കർത്താവിന്റെ ഭാവത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസവും അധികാരം എന്നുള്ള യേശുക്രിസ്തുവിന്റെ ഭാവമാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ കണ്ടത്. 2-ാമത്തെ കാര്യത്തിൽ, ഈ വിശ്വാസവും അധികാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ അതുമൂലം ഉണ്ടാകാവുന്ന കർത്താവിന്റെ ഭാവം ദേഷ്യമെന്ന ഭാവം, അല്ലെങ്കിൽ കർത്താവിനത് വിഷമം ഉളവാക്കുന്നു എന്നുള്ള കാര്യം, നമ്മൾ അവിശ്വാസം, അമേൻ, വചനം പറയുന്ന അവിശ്വാസമുള്ള ദുഷ്ട മനസ്സ്, ഹല്ലേലൂയ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ, അമേൻ, നമ്മുടെ ജീവിതത്തിൽ, അമേൻ, ഹല്ലേലൂയ, ഉണ്ടാകുന്നതെങ്കിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഈ വിശ്വാസം, നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കുന്ന വിശ്വാസം. അമേൻ, നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ അയൽക്കാർക്ക്, നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം അവരുടെ ജീവിതത്തെ ജീവിപ്പിക്കുന്ന ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നാം വളരെയധികം ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് നാം മുന്നോട്ട് പോകണം. അമേൻ. എല്ലാ കണ്ണുകളിലും അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ഭാവത്തെപ്പറ്റി, കർത്താവിൻ്റെ ഭാവത്തിലൊന്നായ വിശ്വാസം എന്ന വലിയ ആ ഭാവത്തെപ്പറ്റി, കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റി മനസ്സിലാക്കുവാൻ കർത്താവ് നൽകി തന്ന ഈ വിലപ്പെട്ട നല്ല അവസരത്തിനായി നിങ്ങളോട് സ്തുതിക്കുന്നു. കർത്താവ്, ഈ വിശ്വാസവും അധികാരം എന്നുള്ള ഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, അമേൻ, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഗ്രാവിറ്റിക്ക് വിരുദ്ധമായി പോലും ചലിക്കുന്ന, അമേൻ, യേശു കർത്താവിൻ്റെ ഭാവം, അമേൻ, ഗലീല കടലിന് മുകളിൽ നടന്ന ആ യേശു കർത്താവിൻ്റെ ആ വലിയ ഭാവം, അമേൻ, കർത്താവെ, ആ ഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളിൽ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവെ, ആ വിശ്വാസത്തിനനുസൃതമായി ആ ഭാവത്തിൽ കൂടെ ജീവിക്കുവാൻ സ്വർഗസ്ഥനായ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾക്ക് കർത്താവ് കാരണമാക്കി തീർക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങൾ ശ്രവിക്കുന്ന എല്ലാ വ്യക്തികളെയും, അമേൻ, ലോകമെമ്പാടും ശ്രവിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലൈവും അതുപോലെ തന്നെ ഈ റെക്കോർഡഡ് വീഡിയോ ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ലോകത്താൽ ഭാരപ്പെടുന്നവരെ കർത്താവ് സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശ്വാസം, ഈ ജീവിപ്പിക്കുന്ന വിശ്വാസം, ഈ കർത്താവിൻ്റെ ഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ, അതുമൂലം അനേകർക്ക് പ്രയോജനപ്രദമായ, അമേൻ, ഒരു ശക്തിയേറിയ ജീവിതത്തിന് ഉടമകളായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. സകല മഹത്വവും മാനവും കർത്താവിന് അർപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. അമേൻ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.